നമസ്കാരം. ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. പ്ലസ് വൺ അലോട്ട്മെന്റിന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത കുട്ടികൾ, ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ അവർ പങ്കുവെച്ച ഒരു ആശങ്കയുടെ മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുട്ടികൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു ഓൺലൈനായിട്ട്, പക്ഷേ ഒ ടി പി ഇതുവരെ വന്നിട്ടില്ല. ഒ ടി പി വെച്ചിട്ടാണ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടതെന്നും തുടർന്ന് അലോട്ട്മെൻറ്റ് നടപടികളൊക്കെ ചെയ്യേണ്ടതെന്നും പറഞ്ഞിരുന്നു. ഒ ടി പി ലഭിച്ചിട്ടില്ല എന്ന് ഒരുപാട് കുട്ടികൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ ഒരു വിവരം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒ ടി പി വന്നുകൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോഴും ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിക്കുന്ന വിവരം. ഒ ടി പി ചില സാങ്കേതികമായ കാരണങ്ങളാൽ ഒ ടി പി ഇതുവരെ കുട്ടികൾക്ക് നൽകി തുടങ്ങിയിട്ടില്ല. ഈ വരുന്ന ദിവസങ്ങളിൽ ഒ ടി പി വരും. അത് ആർക്കും കിട്ടിയിട്ടില്ല, ആരും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ 14-ാം തീയതി വരെ സമയമുണ്ട്. 14-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം. അതുവരെ കുട്ടികൾ കൊടുക്കാനുള്ള എല്ലാ കുട്ടികളും കൊടുക്കുക. 18-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ്. ഇപ്പം നിശ്ചയിച്ച പ്രകാരം 18-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ്. ആ അലോട്ട്മെൻറ്റ് തീയതിക്ക് മുൻപേ കുട്ടികളുടെ ഫോണിലേക്ക് ഒ ടി പി വരും. അവർ അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്ത സമയത്ത് നൽകിയ ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും. അത് വരുന്ന സമയത്ത് അവർ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒ ടി പി അല്ല നിങ്ങളുടെ പാസ്വേഡ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണം. ഈ ഒ ടി പി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ എച്ച് കാപ്പിൻ്റെ വെബ്സൈറ്റിലാണ് പോയത് അല്ലേ? വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എച്ച് കാപ്പിൻ്റെ സൈറ്റ് അഡ്രസ്സ് ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിലാണ് നിങ്ങൾ പോയിട്ട് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അതേ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ വരും. ആ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒ ടി പി നിങ്ങൾ യൂസ് ചെയ്യുക. ആ ഒ ടി പി ഉപയോഗിച്ച് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പാസ്വേഡും യൂസർ നെയിമോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നടപടികൾ, തുടർ നടപടികൾ ചെയ്യാനുണ്ടാവുക. നിങ്ങൾക്കറിയാം, ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷമാണ് നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകളൊക്കെ വരുത്തുക. അതിനുശേഷം മാത്രമേ, അതായത് 18-ാം തീയതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ്, അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിന് മുൻപേ ഒ ടി പി വന്നോളും. കുട്ടികൾ ആരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പല കുട്ടികളുടെയും ധാരണ അവർക്ക് മാത്രമാണ് കിട്ടാത്തത്, അവർക്ക് മാത്രമല്ല ആർക്കും കിട്ടിയിട്ടില്ല, അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒ ടി പി വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാം. അത് ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് കാൻഡിഡേറ്റ് ലോഗിന് വേണ്ടി യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കുന്നത്. അത് ഈ വർഷം അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ വീഡിയോ ഈ ചാനലിൽ തന്നെ ഞങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ കുട്ടികൾ ഒരു ടെൻഷനും വേണ്ട, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവാഞ്ഞിട്ടോ ഒന്നുമല്ല ഒ ടി പി വരാത്തത്. സാങ്കേതിക കാരണങ്ങളാൽ ഒ ടി പി വൈകുന്നതാണ്, കാരണം ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഒ ടി പി നൽകേണ്ടതുണ്ട്. അത് വന്നോളും. ഓക്കെ, അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. താങ്ക് യു.